സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പേരിൽ ഔദ്യോഗിക അനുഭവക്കുറിപ്പ് എഴുതി രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ജേക്കബ് തോമസിന്റെ പുതിയ പുസ്തകം വരുന്നു. വിജിലൻസ് ഡയറക്ടറായിരിക്കെ അവധിയെടുത്ത് രണ്ടു മാസമായി പുറത്തു നിൽക്കുന്ന ജേക്കബ് തോമസിന് പക്ഷേ തിരിച്ചുവരവിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരമില്ല. അതേസമയം തിരക്കുകളിൽ നിന്ന് എല്ലാം ഒഴിഞ്ഞ് പ്രകൃതിയോടിണങ്ങി തീർത്തും വ്യത്യസ്തമായ ജീവിതം ആഘോഷമാക്കുന്നതിനൊപ്പം പുതിയ പുസ്തകത്തിന്റെ തിരക്കിട്ട ജോലികളിലുമാണ് ജേക്കബ് തോമസ്. തലസ്ഥാനത്തിന്റെ വിളിപ്പാടകലയുണ്ട്, പക്ഷെ നഗരത്തിന്റെ തിക്കും തിരക്കുമില്ല, പരിപൂർണ ശാന്തത. ഇതാണ് മണ്ണൂർക്കരയിലെ സിദ്ധാശ്രമം. ശിവാനന്ദ പരമഹംസരുടെ പാത പിന്തുടരുന്ന ശിഷ്യഗണം. ഈ സ്വയം പര്യാപ്ത സമൂഹത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കൊപ്പമാണ് കഴിഞ്ഞ കുറെ ദിവസമായി ജേക്കബ് തോമസ്. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, വേര് വളരണമെങ്കിൽ എയർ വേണം. അപ്പോൾ എയർന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുക എന്നാ പറയുന്നത്, മണ്ണ് കുതിർന്ന് നിൽക്കുക. മണ്ണ് കുതിർന്ന് നിന്ന് കഴിഞ്ഞാൽ വളരില്ല. കാലൻപാറയ്ക്ക് മുകളിൽ നിന്നാൽ 40 ഏക്കർ കൃഷിയിടത്തിന്റെ ഏകദേശ രൂപം കിട്ടും. ഒന്നിനും പുറം ലോകത്തെ ആശ്രയിക്കുന്നവരല്ല സിദ്ധാശ്രമത്തിലെ അന്തേവാസികൾ. വേണ്ടതെല്ലാം കൃഷി ചെയ്തുണ്ടാക്കും. ദില്ലി കേന്ദ്ര കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൃഷിശാസ്ത്രത്തിൽ ഡോക്ടറേറ്റുള്ള ജേക്കബ് തോമസിനും ഇപ്പോൾ കൃഷിപ്പണി ഹരമാണ്. മരച്ചീനിയും വാഴയും പച്ചക്കറികളും എല്ലാമുണ്ട്. നിർദ്ദേശങ്ങൾ നൽകിയും അറിവുകൾ പങ്കുവച്ചും കൃഷിപ്പണി നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന് ജേക്കബ് തോമസ്. ആസ്വദിക്കുകയല്ല, അനുഭവിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുമല്ലോ. വളരെ ക്രമവും സമാധാനവുമുള്ള ഒരു ലൈഫിലാണിപ്പോൾ. അങ്ങനെയുള്ളൊരു നാട്ടിൽ, അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഈ സന്തോഷം എന്ന് പറയുന്നത് അത് അനുഭവിക്കുകയാണ്. ഓണവിളവ് ലക്ഷ്യമിട്ട് ഗന്ധകശാല വിത്തിട്ട 5 ഏക്കർ പാടം, ഇരിപ്പു കൃഷിക്ക് നിലമൊരുക്കിയതും ഞാറു നട്ടതുമൊക്കെ ജേക്കബ് തോമസിന്റെ മേൽനോട്ടത്തിൽ തന്നെ. പ്രകൃതിയോടിണങ്ങി ജീവിക്കുമ്പോൾ ഔദ്യോഗിക തിരക്കുകളോ വിവാദങ്ങളോ ചിന്തയിൽ പോലുമില്ല. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ തുടർച്ചയെക്കുറിച്ച് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ. കേരളത്തിന്റെ ഔദ്യോഗികവും ഈ പ്രകൃതിയോടിണങ്ങിയുള്ള ഒരു ജീവിതം പോലെ എല്ലാവർക്കും ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാടും മലയും കയറി മണിക്കൂറുകൾ നീളുന്ന നടത്തം, പ്രാർത്ഥന, ധ്യാനം, പ്രകൃതിയോട് പൂർണ്ണമായും ഇണങ്ങുന്ന ജീവിതം. പക്ഷേ ഉള്ളിൽ ഇപ്പോഴും അഴിമതിക്കാർക്കെതിരായ കനലെരിയുന്നുണ്ട്. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പേരിലെഴുതിയ ഔദ്യോഗിക അനുഭവക്കുറിപ്പുണ്ടാക്കിയ അലയോലികൾ അടങ്ങിയിട്ടില്ല. സർവീസ് ചട്ടലംഘനവും നടപടിയുമൊക്കെ ആരോപിച്ച പുസ്തകത്തിലെ ഉള്ളടക്കം ചോദ്യം ചെയ്ത് ആരും നിയമ നടപടിക്കൊരുങ്ങാത്തത് അത്ഭുതമുണ്ടാക്കുന്നുവെന്ന് ജേക്കബ് തോമസ് പറയുന്നു. പിന്നാലെ പുത്തൻ പുസ്തകത്തിന്റെ പണിയും തിരക്കിട്ട് നടക്കുകയാണ്. ഉള്ളടക്കം വ്യക്തമാക്കാറായിട്ടില്ല, പക്ഷേ 11 അധ്യായങ്ങൾ എഴുതി തീർത്ത പുസ്തകത്തിൽ പല മേഖലകളിലൂടെ കടന്നുപോയ ഔദ്യോഗിക ജീവിതം രൂപപ്പെടുത്തിയെടുത്ത തിരിച്ചറിവുകൾ ഉണ്ടാകാമെന്നാണ് ജേക്കബ് തോമസ് നൽകുന്ന സൂചന. ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടിലുള്ള അവർ തന്നെ പറഞ്ഞു, അവരുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പൈസ കിട്ടിയിട്ടില്ല. അതുപോലെ തെങ്ങ് മുറിക്കുന്നതിന് 1000 രൂപ, പക്ഷെ നട്ടാൽ 200 രൂപയേ ഉള്ളൂ. പക്ഷെ നേരെ തിരിച്ചാണല്ലോ വേണ്ടത്. തെങ്ങ് നടുന്നതിന് 1000 രൂപയും തെങ്ങ് മുറിക്കുന്നതിന് കുറച്ചും അങ്ങനെ കൊടുത്താലാണല്ലോ കൂടുതൽ ആൾക്കാർ തെങ്ങ് നടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അതെന്തുകൊണ്ട് എന്നുള്ളത്, അപ്പോൾ അതിലൊക്കെ അഴിമതിയുണ്ടോ? അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അഴിമതി നമ്മുടെ നാട്ടിൽ അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും ഉണ്ടാവും. ഓഗസ്റ്റോടെ പുതിയ പുസ്തകം പുറത്തിറങ്ങും. അരുണസ് നായർക്കൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.